സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പ്രഭാഷകന്റെ ഗ്രന്ഥം ഏലിയായെ പ്രകീർത്തിക്കുന്ന ഭാഗമാണെന്ന് പ്രഭാഷകൻ 48:1 മുതൽ. അതിന് തൊട്ടുമുൻപേ സോളമന്റെ ഭരണശേഷം ദൈവത്തിന്റെ ജനം രാഷ്ട്രീയമായ ഒരു പിളർപ്പിലേക്ക് പോയി രണ്ട് രാജ്യങ്ങളായി പിരിഞ്ഞതിന്റെ വേദനയുമുണ്ട്. അതിന് കാരണക്കാരായ അനീതി നിറഞ്ഞ രാജാക്കന്മാരെക്കുറിച്ചുള്ള ദൃഷ്ടാന്തവും. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഗ്രീസ് സന്ദർശിച്ച് മടങ്ങുന്ന ഫ്രാൻസിസ് പാപ്പായ്ക്ക് ആഥൻസിലെ ഓർത്തഡോക്സ് മെത്രാപ്പോലീത്ത യെറോണിമോസ് 2 നൽകിയ ഒരു യാത്രയയപ്പുണ്ട്. ആ സന്ദർഭത്തിൽ സഭകൾ തമ്മിൽ പൗരാണികമായി നിലനിൽക്കുന്ന പിളർപ്പുകളുടെ പേരിൽ പാപ്പ ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുവുമായും സുവിശേഷവുമായും യഥാർത്ഥത്തിൽ വലിയ ബന്ധമുള്ളവയല്ല ആ പിളർപ്പുകളുടെ ആധാരമായ വാദങ്ങൾ എന്ന് പാപ്പ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവജനം പിളർന്നതിന്റെ ചരിത്രം ഓർത്തതുകൊണ്ട് ഇതും സൂചിപ്പിച്ചെന്നേയുള്ളൂ. ഇന്നലെ നാം ധ്യാനിച്ച രണ്ടു വാക്കുകൾ ഈ പാഠഭാഗത്ത് കടന്നു വരുന്നുണ്ട്. അഷേർ അനുഗ്രഹം, പ്രഭാഷകൻ 48:4, എത്ര മഹനീയമാണ് ഏലിയായുടെ പുകൾ എന്ന് വിവരിക്കുമ്പോൾ. ക്ഷമ 48:7, കേൾക്കുക, ഏലിയ ഹോറേബിൽ സീനായിൽ ദൈവസ്വരം കേട്ടു എന്ന് പറയുമ്പോൾ. അഗ്നിമയനായിട്ടാണ് ഏലിയായെ വിവരിക്കുന്നത്, 48:1-3. രണ്ട് രാജാക്കന്മാർ 1:10-12 വാക്കുകൾ പറയുന്നത് പോലെ അവൻ ദൈവിക മനുഷ്യനാണ്, ഇഷ് എലോഹിം. അതുകൊണ്ട് തന്നെയാണ് അവന് ദൈവിക ജ്വാല, എഷ് എലോഹിം, വർഷിക്കാൻ സാധിക്കുന്നതെന്ന്. വാക്കുകൾ കൊണ്ടുള്ള ഒരു കളി മാത്രമല്ല ഇത്. ഏലിയായുടെ തീക്ഷ്ണത അവൻ്റെ ആവേശത്തിലല്ല, അവനിൽ ആവസിക്കുന്ന ദൈവത്തിനാലാണ് എന്ന് കുറിക്കാൻ. നമുക്കും അത്യാവശ്യം വേണ്ട ഒരു പാഠമാണിത്. അല്ലാത്തതൊക്കെ വെറും തീക്കളിയായി മാറും. നിന്നെ കണ്ടവർ അനുഗ്രഹീതർ, നിന്നോടൊപ്പം ദൈവസ്നേഹത്തിൽ ചാഞ്ഞുറങ്ങുന്നവരും, പ്രഭാഷകൻ 48:11. ഏലിയായെപ്പോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഉറങ്ങാനുള്ള വിളിയാണ് നമുക്ക്. ഇന്ന് സങ്കീർത്തനം 80, ലില്ലീസ് ഓഫ് ദ കവനന്റ്, എൽ ഷുഷാനിം എദൂത്ത്, വാഗ്ദാനങ്ങളുടെ ലില്ലിപ്പൂക്കൾ എന്ന രാഗത്തിലാണ് അത് പാടേണ്ടത് എന്ന് അതിൻ്റെ തലക്കെട്ടിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് സങ്കീർത്തനങ്ങളിലാണ് നാം ഈ പരാമർശം കാണാറുള്ളത്. 60:80 രണ്ടിൻ്റെയും ഉള്ളടക്കങ്ങളും സാദൃശ്യമുള്ളതാണ്. ദൈവത്തിൻ്റെ സൗഹൃദം നഷ്ടപ്പെട്ടവരുടെ നെഞ്ചുരുക്കമുണ്ടതിൽ. തങ്ങളുടെ ദുഷ്ടതകളും പാപങ്ങളും നിമിത്തം ദൈവസ്നേഹത്തെ നിരസിച്ചു കളഞ്ഞ വാഗ്ദത്ത ജനതയുടെ നിവേദനങ്ങൾ. ആ നെഞ്ചുരുക്കത്തോടെ തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 80 പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഉരുക്കം മാത്രമല്ല കേട്ടോ, നെഞ്ചുരുക്കവുമുണ്ട് അവിടെ ദൈവത്തിലേക്ക് തിരിയാനുള്ള അഭിവാഞ്ച. 3 ഈ സങ്കീർത്തനത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു പല്ലവി പോലെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കണമേ, ഞങ്ങൾ രക്ഷ നേടട്ടെ. ഈ വാക്യങ്ങളുടെ ക്രമവും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിലേക്ക് തിരിയുന്നവൻ, പുനരുദ്ധാരണം, എപ്പിസ്ട്രഫോ, അവന് ദൈവമുഖം കാണാനാകും, രക്ഷ നേടാനും. ഏലിയ ഹോറേബിൽ കേട്ട ദൈവസ്വരം, മോശ ഹോറേബിൽ കണ്ടതും കേട്ടതുമായ ദൈവസാന്നിധ്യം, ഇന്ന് അത് കാണാൻ നമുക്കും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ക്രിസ്തുവിലൂടെ നമ്മുടെ ഹൃദയങ്ങളുടെ മൂടപടം എടുത്തു മാറ്റിക്കൊണ്ട് അവിടുന്ന് നമ്മെ പുനരുദ്ധരിച്ചു, എപ്പിസ്ട്രഫോ. 2 കൊരിന്ത്യർ 3:16. തൻ്റെ ജനത്തെ ചുറ്റിവരിഞ്ഞിരുന്ന മരണത്തിൻ്റെ ആവരണം ദൈവം എടുത്തു മാറ്റിയത് നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെയാണത്. ഏശയ്യ 25:17, ഹോറേബിൽ ദൈവത്തോട് മുട്ടിയുരുമി ദൈവത്താൽ പ്രകാശിതരായ ഏലിയായെയും മോശയെയും നാഥനോടൊപ്പം കണ്ട ശേഷം പുതിയ ഹോറേബായ രൂപാന്തരീകരണത്തിൻ്റെ മലയിറങ്ങി നാഥനോടൊപ്പം ശിഷ്യർ വരികയാണ്. അതിനെ തുടർന്നുള്ള പാഠഭാഗമാണ് ഇന്ന് സുവിശേഷത്തിൽ, മത്തായി 17:9-13. മഹത്വത്തിൻ്റെ സ്വപ്നതുല്യമായ ആ ദർശനത്തിൽ നിന്ന് നാഥൻ ഉടൻ തന്നെ അവൻ്റെ ശിഷ്യരെ സഹനത്തിൻ്റെ അപ്രിയമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൈപിടിച്ച് ഇറക്കുകയാണ്. മഹത്വീകൃതനായ മനുഷ്യപുത്രൻ തന്നെയാണ് സഹനമേറ്റ് മരിച്ച മനുഷ്യപുത്രൻ. ഇന്നലെ എന്ന പോലെ ഇന്നും തൻ്റെയും സ്നാപകൻ്റെയും ഭിന്നശൈലികൾ ഒരേ നൂലിൽ നാഥൻ കോർത്തുകൊണ്ട് ദൈവിക പദ്ധതിയുടെ, ദൈവഹിതത്തിൻ്റെ അനിവാര്യതയെ വെളിവാക്കുന്നുണ്ട്. സ്നാപകൻ സഹിച്ചതും മരിച്ചതും പോലെ താനും വധിക്കപ്പെടും. ഒരേ വഴിയെ നടന്നവർ, യഥാർത്ഥത്തിൽ അവരുടേത് രണ്ടു തരം വഴികളായിരുന്നില്ല. കുരിശെന്ന ദൈവിക ജ്ഞാനം അത് വെളിവാക്കുന്നുണ്ട്. ഇന്നലെ ഭോഷന്മാരും പരിഹാസികളും കാണാതെ പോയ കുരിശെന്ന ദൈവിക ജ്ഞാനം.
ഏലിയായുടെ സാന്നിധ്യം മിശിഹായുടെ വരവിനെ വിളിച്ചറിയിക്കുന്നതാണ്. ഏഷ്യ 49:6. മലാക്കി 4:5-6 പ്രവചിച്ചതുപോലെ മിശിഹായ്ക്ക് വഴിയൊരുക്കാൻ വന്ന ഏലിയ തന്നെയാണ് സ്നാപകൻ, പിതാക്കന്മാരുടെയും മക്കളുടെയും ഹൃദയങ്ങളെ ഇഴചേർക്കാൻ വന്നവൻ. ഈ ഒരു കേവല കുടുംബചിത്രത്തെ ദൈവത്തിൻ്റെ മഹാകുടുംബത്തിലേക്ക് വലുതാക്കി പരത്തുകയാണ് പ്രഭാഷകൻ 48:10. യാക്കോബിൻ്റെ ഭവനത്തെ ചേർത്ത് വയ്ക്കാൻ വന്നവനെന്ന് പറയുമ്പോൾ ധാർഷ്ട്യം കൊണ്ടും കടുംപിടുത്തം കൊണ്ടും നാം പിളർത്തിക്കളഞ്ഞ നമ്മളാകുന്ന ദൈവഭവനമാകുന്ന ദൈവജനം. ഇന്നലെ നാം കണ്ടതുപോലെ അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതികളെപ്പോലെ മണൽത്തരികളേക്കാൾ അസംഖ്യമാകേണ്ട നാം ഗനേയ, വഴിപിഴച്ച തലമുറ ഗനേയ ആയി മാറുന്നു. കാണാൻ കണ്ണുള്ളവർ കണ്ടോളൂ, ഏലിയ വന്നുകഴിഞ്ഞു.